ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ദാ ഇതുപോലെ ഒരു ഈ വലുപ്പത്തിലുള്ള ഒരു രണ്ട് നേന്ത്രക്കാണ്, പച്ച നേന്ത്രക്കാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി അതിൻ്റെ തൊലിയൊക്കെ ചെറുതായിട്ടൊന്ന് ചീകി കളഞ്ഞതിന് ശേഷം നമുക്ക് വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം. മഞ്ഞളിട്ട് വെള്ളത്തിലിട്ട് കൊടുക്കാം, ചിലർ കഞ്ഞവെള്ളത്തിലിടാറുണ്ട്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ വീട്ടിലുള്ളതാണെന്നുണ്ടെങ്കിൽ തൊലി കളയേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്നതല്ലേ, അതുകൊണ്ട് ഞാൻ തൊലിയൊന്ന് ചീകി കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കുന്നത്. ലൈറ്റായിട്ടൊന്ന് ചീകി എടുത്താൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ കറ പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. ഞാൻ ഉപ്പൊന്നും ഇട്ടിട്ടില്ല, നോർമൽ വെള്ളത്തിൽ തന്നെ കട്ട് ചെയ്തിട്ട് കിടക്കുകയാണ്. അപ്പം നമ്മൾ അരിഞ്ഞ് വെള്ളത്തിലേക്ക് ഇട്ട് എടുത്താൽ ആ ഒരു കളർ ചേഞ്ചൊക്കെ മാറിക്കോളും, അധികം കളറാവില്ല. അല്ലെങ്കിൽ ആ കറ ഇരിക്കുമ്പോൾ അതിനൊരു വേറൊരു കളറായി പോവും. അപ്പം ഞാൻ ദാ അരിഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യണം കേട്ടോ മസ്റ്റായിട്ടും, ഇല്ലെങ്കിൽ നമ്മൾ അരിഞ്ഞ് വരുമ്പോഴേക്കും ഇതിൻ്റെ കളറൊക്കെ മാറിപ്പോവും. അപ്പോൾ ഈ ഒരു വലുപ്പത്തിൽ ഞാൻ നടുക്കുന്നൊന്ന് കട്ട് ചെയ്തു, നീളത്തിൽ തന്നെ കട്ട് ചെയ്തു, ഇനി അതിനെ ക്രോസ്ന്ന് ഒന്നുകൂടി കട്ട് ചെയ്തു. അങ്ങനെ നാലായിട്ട് കട്ട് ചെയ്തിട്ടാണ് കനം കുറച്ച് അരിയുന്നത്. ഒരുപാട് തെക്കായിട്ട് അരിയേണ്ട, ഒരുപാട് കനത്തിൽ അരിയേണ്ട കേട്ടോ. ഇതുപോലെ അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. ഈ രണ്ട് നേന്ത്രക്കായും നമുക്ക് ഇതുപോലെ അരിഞ്ഞെടുക്കാം. പച്ച നേന്ത്രക്കായ വെച്ചിട്ടും പച്ചക്കായ വെച്ചിട്ടും ഒക്കെ ഉള്ള ഒരുപാട് റെസിപ്പീസ് ഓൾറെഡി നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്. അപ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നേന്ത്രക്കായ കൊണ്ടും പച്ചക്കായ കൊണ്ടുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്നവരെ പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ നമ്മൾ പച്ചക്കായ വെച്ചിട്ട് ചെയ്തിട്ടുള്ള, പച്ച നേന്ത്രക്കായ വെച്ചിട്ടും ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസിൻ്റെയും ലിങ്ക് നമ്മുടെ ആ പ്ലേലിസ്റ്റിൽ ഉണ്ടാവും കേട്ടോ. പച്ച നേന്ത്രക്കായ വെച്ചിട്ടോ അല്ലെങ്കിൽ പച്ചക്കായ വെച്ചിട്ടുള്ള റെസിപ്പീസിന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ പ്ലേലിസ്റ്റിൽ ഉണ്ടാകും. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇതുപോലെ അരിഞ്ഞ് മാറ്റി വയ്ക്കാവുന്നതാണ്. രണ്ടെണ്ണം മതിയാവും കേട്ടോ, ഈ ഒരു വലുപ്പത്തിലുള്ള രണ്ടെണ്ണം മതിയാവും. അപ്പോൾ ഇതെല്ലാം അരിഞ്ഞ് നമുക്കിതിനകത്തേക്ക് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഈ വെള്ളത്തിൽ നിന്ന് കഴുകി ഊറ്റിയെടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്കിതുപോലെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി എടുക്കാം. ചട്ടി എടുത്തതിന് ശേഷം ഇത് ഈ വെള്ളത്തിൽ നിന്ന് നന്നായിട്ടൊന്ന് ഊറ്റിയെടുത്തിട്ട്, വെള്ളം ഉണ്ടാവേണ്ട, വെള്ളത്തിൽ നിന്ന് നല്ലപോലെ ഊറ്റിയെടുത്തിട്ട് അത് നമുക്കൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. ചട്ടിയിൽ തന്നെ ചെയ്യുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. ശരിക്കും നാടൻ റെസിപ്പീസൊക്കെ എപ്പോഴും ചട്ടിയിൽ തന്നെ ചെയ്യുക. അപ്പോൾ ഇതിൽ വെച്ചിരിക്കാനാണെങ്കിലും പറ്റും, നമുക്ക് ആ ചട്ടിയിൽ തന്നെ വെച്ചിരുന്നാൽ മതി, വേറെ പാത്രത്തിലേക്ക് ചേഞ്ച് ചെയ്യേണ്ട. അപ്പോൾ അധികം കേടാകാതെ ഇരിക്കുകയും ചെയ്യും. അപ്പോൾ ഞാൻ ഇതൊരു ചട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണം. എരിവനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ചട്ടി എടുത്തിട്ടുണ്ട്, ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് കൊടുക്കാം. കണ്ടോ, ഈ ഒരു വലുപ്പത്തിൽ മതി. ഒരുപാട് അങ്ങ് തിക്കാക്കി എടുക്കരുത് കേട്ടോ, തീരെ നൈസാക്കി എടുക്കരുത്. ഒരുപാട് അങ്ങ് നൈസായി കഴിഞ്ഞാലും വേവുമ്പോൾ അതങ്ങ് ഉടഞ്ഞു പോകും. ഉടഞ്ഞു പോകുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് നമ്മളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മളിതിൽ മുളക് പൊടി അധികം ചേർക്കില്ല, പച്ചമുളകിൻ്റെ എരിവാണ് കൂടുതൽ നിൽക്കുക. മുളക് പൊടി വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം, ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേക്കൊരു മൂന്ന് പച്ചമുളക് ചേർക്കാം. രണ്ടായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ, നീളത്തിൽ തന്നെ ഇട്ട് കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പിന്നീട് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടിയുടെ അളവ് ഒരുപാട് അങ്ങ് കൂട്ടേണ്ട, ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതിയാവും. പിന്നീട് കളറ് കുറവാണെങ്കിൽ മാത്രം ഇത്തിരി കൂടി ചേർത്ത് കൊടുക്കാം. ഇതുപോലെയാണ് നമ്മൾ പച്ചമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. ഇനി നമുക്ക് സ്വല്പം മഞ്ഞൾപ്പൊടിയും ഒരു ഇത്തിരി മുളക് പൊടിയും ചേർക്കാം. മുളക് പൊടി ഒരുപാട് ചേർക്കരുത്, ഒരു പേരിന് വേണ്ടിയിട്ട് മാത്രം ചേർക്കുക, വേണ്ടാന്നുള്ളവർക്ക് ഒഴിവാക്കാം. പക്ഷേ ഒരു ഇത്തിരി ചേർത്താൽ ചെറിയൊരു കളറും ഒക്കെ കിട്ടും, അത് കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ പച്ചമുളക് ചേർത്തു. ഇനി ഇതിനകത്തേക്ക് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ അളവ് കൂടണ്ട. അപ്പം മുളക് പൊടി ചേർത്ത് കൊടുത്തതിന് ശേഷം മഞ്ഞൾപ്പൊടി ഇത്തിരി ഒരു കളർ കുറവായിട്ട് തോന്നി, ഒരു കാൽ ടീസ്പൂൺ ഇത്തിരി കൂടി ഇടാം കേട്ടോ. അതിനുശേഷം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ട് ഈ കാ വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ അളവ് ഒരുപാട് കൂട്ടണ്ട, ഇത് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വെന്ത് അങ്ങ് ഉടഞ്ഞ് കലങ്ങിപ്പോവും. അതുകൊണ്ട് വെള്ളം അമിതമായിട്ട് ചേർക്കണ്ട കേട്ടോ, കാരണം ഈ കറിയിൽ നമുക്ക് അധികമായിട്ട് വെള്ളം വേണ്ട. അപ്പോൾ ഒരു കാൽ ടീസ്പൂണിൽ താഴെ മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. നന്നായി വേവണം, എന്നാൽ അങ്ങ് ഒരുപാട് ഉടഞ്ഞു പോകാനും പാടില്ല. ആ ഒരു പരുവം ചെറിയ ഒരു ത് ഉടയുന്ന ഒരു പരുവം ആവണം, എന്നാൽ ഉടയാനും പാടില്ല ആ രീതിയിൽ കേട്ടോ. നന്നായിട്ട് വെന്ത് കിട്ടണം. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി വെച്ച് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ആ സമയത്ത് നമുക്കിതിനകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർച്ചിട്ടുണ്ടായിരുന്നില്ല, ഇതിൽ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് അടച്ച് വയ്ക്കുക. കാ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ, അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊന്ന് വെന്ത് വരട്ടെ.
അപ്പം എന്താ അത്യാവശ്യം ഇത് വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അടിയിലൊന്നും പിടിക്കാതെ നോക്കുക, ഒന്ന് ഇളക്കി കൊടുക്കാം. വെന്ത് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അരപ്പ് തയ്യാറാക്കാം. ഏകദേശം ഒരു ഒന്നര പിടിയോളം തേങ്ങ എടുക്കുന്നുണ്ട്. ഒരു അര ടീസ്പൂൺ ജീരകം, മൂന്നാല് ചെറിയുള്ളിയും കൂടി ചേർത്തിട്ട് സ്വല്പം വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കുക. അപ്പം എന്താ കായൊക്കെ നന്നായിട്ട് വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. വെള്ളത്തിൻ്റെ അളവ് ഞാൻ പറഞ്ഞ പോലെ കൂടരുത്, കൂടിക്കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല, ആ ഒരു ടെക്സ്ചറൊക്കെ മാറിപ്പോവും. കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്ത് അരച്ചെടുക്കുക. എന്നിട്ട് ഒരു സ്വല്പം വെള്ളം, ഒരു ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ വെള്ളം മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് കഴുകി നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. ഇതിൽ കൂടുതൽ വെള്ളം ആവാൻ പാടില്ല, അതാണ് പറഞ്ഞത്. പച്ചക്കായ വയ്ക്കുമ്പോഴും നമ്മൾ അധികം വെള്ളം ഒഴിച്ച് വേവിക്കരുത്, കാരണം അതിൻ്റെ ബാലൻസ് വെള്ളം അതിലുണ്ടാവും. അതുപോലെ തന്നെ അരപ്പിലും അധികം വെള്ളം ഒഴിച്ച് അരക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മാത്രം അരയ്ക്കാൻ വേണ്ടി മാത്രം വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. അപ്പോൾ ഒരു ഇത്തിരി കൂടി ഞാൻ ആ മിക്സിയുടെ ജാറ് കഴുകി ഒരു ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് തിളക്കട്ടെ. നന്നായിട്ട് തിളച്ച് അരപ്പിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റൊക്കെ ഒന്ന് മാറി വരണം. നല്ലപോലെ ഒന്ന് കുറുകണം. ഒരുപാട് അങ്ങ് കായങ്ങ് ഉടച്ചെടുക്കരുത് കേട്ടോ. തവിയിട്ട് ഇളക്കി ഉടച്ചെടുക്കരുത്. ഉപ്പ് കുറവാണ്, ഞാൻ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ തേങ്ങയുടെ ആ ഒരു പച്ചരപ്പിൻ്റെ ടേസ്റ്റൊക്കെ മാറി ഒന്ന് തിക്കായി വരുന്ന ആ ഒരു സ്റ്റേജിൽ നമ്മളിതിനകത്തേക്ക് തൈര് ചേർത്ത് കൊടുക്കണം. തൈര് എന്ന് പറയുന്നത് നമുക്കൊന്ന് മിക്സ്ഡ് ജാറിലിട്ട് ഒന്ന് അടിച്ചിട്ട് കട്ടയൊക്കെ ഉടച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനൊരു ഒരു കപ്പോളം തൈര് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തൈര് ഓവർ അങ്ങ് പുളിയുള്ള തൈരാവരുത്, എന്നാൽ തീരെ പുളിയില്ലാത്ത തൈരും ആവരുത്. അത്യാവശ്യം പുളി ഉണ്ടാവണം. നല്ല പുളിയുള്ള തൈരൊക്കെ ആണെങ്കിൽ ഒരു നുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്താൽ കൂടുതൽ ടേസ്റ്റാണ്. ഞാൻ ഫ്ലെയിം നല്ല ലോയിൽ വെച്ചിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണമെങ്കിൽ തൈര് ചേർത്ത് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചെറിയൊരു കപ്പിന്, ചെറിയൊരു ബൗളിന് ഒരു ബൗൾ അത്രയും ചേർത്താൽ മതിയാവും. ഒരുപാട് ചേർക്കരുത്. ഇതുകൊണ്ടാണ് നമ്മൾ ആദ്യം പറഞ്ഞത്, കാ വേവിക്കുന്ന സമയത്തും അരപ്പ് ചേർക്കുന്ന സമയത്ത്, അരപ്പ് അരയ്ക്കുന്ന സമയത്തും ഒരുപാട് വെള്ളം ഒഴിച്ച് അരയ്ക്കരുതെന്ന്. കാരണം നമ്മൾ തൈര് കൂടി ചേർക്കുമ്പോഴത്തേക്കും അത് ഒരുപാട് ലൂസായി പോവും. ഇതിലേക്ക് ഒരു നുള്ള ഉലുവ വറുത്ത് പൊടിച്ച പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചൂടാവുക, തിളയ്ക്കാൻ പാടില്ല തൈര് ചേർത്ത് കൊടുത്തതിന് ശേഷം. ഒന്ന് ചൂടാവുന്നു എന്ന് തോന്നുന്ന സ്റ്റേജിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. തിളക്കില്ല, തിളയ്ക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ പിരിയുന്ന പോലെ ആയിപ്പോവും. തൈര് ചേർത്ത് കൊടുത്ത് ഒന്ന് ചൂടായെന്ന് തോന്നുന്ന ആ ഒരു സ്റ്റേജിൽ ഞാൻ ഓഫ് ചെയ്തു. ഇനി ഞാൻ വേറൊരു പാൻ എടുത്തിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടാവുമ്പോഴേക്കും കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് താളിച്ചെടുക്കാം. എന്നിട്ട് ഈ താളിപ്പ് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തൈര് ഞാൻ പറഞ്ഞ പോലെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ഓവർ പുളിയായാലും ടേസ്റ്റ് ഉണ്ടാവില്ല, എന്നാൽ അത്യാവശ്യം പുളി വേണം താനും, ആ ഒരു രീതിയിൽ വേണം. നിങ്ങളുടെ കൺസിസ്റ്റൻസിക്ക് അനുസരിച്ച് തൈര് ചേർത്ത് കൊടുക്കാം. പക്ഷേ ഒരുപാട് ലൂസാവരുത്, ഓവറായിട്ട് തിക്കാവാനും പാടില്ല കേട്ടോ. ഈ ഒരു പരുവായിരിക്കണം. തൈര് കട്ട ഉടച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. നല്ല ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രം തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഞാൻ പറഞ്ഞ പോലെ നല്ല പുളിയുള്ള തൈരൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നുള്ള പഞ്ചസാര കൂടി ചേർക്കുക, ഒരു പ്രത്യേക സ്വാദാണ്. തൈര് ചേർക്കുന്ന എപ്പോഴും ചേർക്കുന്ന എന്തിനും ഒരു നുള്ള പഞ്ചസാര ചേർത്താലും ഒരു പ്രത്യേക ടേസ്റ്റാണ്, പ്രത്യേക സ്വാദാണ്. കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നവർക്ക് ഒരു നുള്ള പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആ പുളി ഉപ്പ് എല്ലാം ഒന്ന് ബാലൻസ് ആവും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പിയാണ്. ഈ കറി ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയുടെ ആവശ്യമില്ല കേട്ടോ. ചോറിനാണ്, അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. ഇതുപോലെയുള്ള റെസിപ്പീസൊക്കെ ഇഷ്ടമാകുന്ന ഫ്രണ്ട്സിനും ഫാമിലിയിലും ഒക്കെ ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ, ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ പറയാം. അപ്പോൾ മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫ്രണ്ട്സ്, താങ്ക് യു ഫോർ വാച്ചിങ്.